ഹംപിയിൽ നിന്ന് തലേദിവസം രാത്രി ഞങ്ങൾ ചിക്മഗളൂരിലെത്തി. ഇവിടെ ഏതായാലും റൂം കിട്ടാൻ ഹംപിയിലെ പോലെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വിശാലമായൊരു അപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് റെസ്റ്റൊക്കെ എടുത്ത് രാവിലെ തന്നെ ചിക്മഗളൂരൊക്കെ കാണാൻ റെഡിയായി. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ കെയർ ടേക്കർ നമ്മളോട് രാത്രി വരാന്തയിൽ ലൈറ്റിടരുതെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. അടുത്ത് കാണുന്ന ബിൽഡിങ്ങിൽ ഫുള്ള് തേനീച്ചക്കൂടാണ്. അതെങ്ങനെ ഇളകി വന്നാൽ നമ്മുടെ കാര്യം ജഗ പോക. ചിക്മഗളൂരിലെ BSNL ഓഫീസാണ്. അവിടുത്തെ ജീവനക്കാരൊക്കെ എന്ത് ധൈര്യത്തിലാണ് അവിടെ പണിയെടുക്കുന്നതാവോ. ഏതായാലും അധികം സമയം കളയാതെ ഞങ്ങൾ കർണാടകയിലെ ഹയ്യസ്റ്റ് പീക്കായ മുല്ലയാനഗിരിയിലേക്ക് പുറപ്പെട്ടു. ചിക്മഗളൂർ ടൗൺ ഏതാണ്ട് 1000 മീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ്. നല്ല കാഴ്ചകൾ ആസ്വദിക്കാൻ നമുക്ക് കുറച്ച് മുകളിലേക്ക് കയറണം. ഇതാണ് കൈമാര ജംഗ്ഷൻ. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് തിരിയണം. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. കാറിന് 20 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം. ഇവിടെ ഇവിടുന്നൊരു 14 കിലോമീറ്റർ ദൂരമുണ്ട് ഇനി മുല്ലയാനഗിരിയിലേക്ക്. ഇനി അങ്ങോട്ട് വഴിയരികിൽ മുഴുവൻ കാപ്പിത്തോട്ടങ്ങളാണ്. നമ്മുടെ വയനാടിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഭൂപ്രകൃതി. ലാൻഡ് ഓഫ് കോഫി എന്നാണ് ചിക്മഗളൂർ അറിയപ്പെടുന്നത്. ബാബ ബുദാൻ എന്ന പേരായ ഒരു സൂഫി സെയിൻ്റാണ് ആദ്യമായിട്ട് യമൻ എന്ന രാജ്യത്ത് നിന്ന് ഇവിടെ കാപ്പി വിത്ത് എത്തിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. മുകളിലേക്ക് കയറുന്തോറും കാഴ്ചകളുടെ മനോഹാരിത കൂടിക്കൊണ്ടിരുന്നു. തിരക്കൊലാലെ എന്ന പേരായ ഒരു ലേക്കാണ് താഴെ കാണുന്നത്. നല്ലൊരു ഡെസ്റ്റിനേഷനാണത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇവിടെ വരെ കർണാടക ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സിനെത്തിച്ചേരാം. വളക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇനി അങ്ങോട്ട് ബസ് പോവില്ല. ഇതുപോലുള്ള ഷെയർ ജീപ്പിൽ വേണം അവസാന 2 കിലോമീറ്റർ സഞ്ചരിക്കാൻ. ഇവിടുന്ന് മുന്നോട്ട് പോയാൽ ഇടുങ്ങിയ റോഡാണ്. ഇടയ്ക്ക് ഇതുപോലുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. നിരവധി വെള്ളച്ചാട്ടങ്ങളുള്ളൊരു സ്ഥലമാണ് ചിക്മഗളൂർ. ചിക്മഗളൂർ എന്ന പേരിൻ്റെ അർത്ഥം ഇളയ മകളുടെ സ്ഥലം എന്നാണ്. ഇവിടെ അടുത്തുള്ള സക്കരായ പട്ടണം എന്ന സ്ഥലത്തെ നാട്ടുരാജാവ് തൻ്റെ ഇളയ മകൾക്ക് സ്ത്രീധനമായി കൊടുത്തതാണ് ഈ സ്ഥലം. അങ്ങനെയാണ് ചിക്മഗളൂർ എന്നീ സ്ഥലം അറിയപ്പെടാൻ തുടങ്ങിയത്. മൂത്ത മകൾക്ക് സ്ത്രീധനമായി കൊടുത്ത ഹിരേമഗളൂർ എന്ന സ്ഥലവും ചിക്മഗളൂരിനടുത്തായിട്ടുണ്ട്. മുല്ലയാനഗിരിയാണ് കാണുന്നത്. വീക്കെൻഡിൽ ഇവിടെ എത്തിയാലുള്ള കുഴപ്പമാണത്. നല്ല ട്രാഫിക് ഉണ്ടാവും. പാർക്കിംഗ് ഫീസായിട്ട് ഇവിടെ 50 രൂപ കൊടുക്കണം. പിന്നെ പാർക്കിങ്ങിന് സ്ഥലം കണ്ടുപിടിക്കാൻ നല്ലൊരു പണിയാണ്. ഇവിടുന്ന് മുകളിലേക്ക് നടന്നു തന്നെ കയറണം. ഈ ആർച്ച് കഴിഞ്ഞാൽ 464 കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ കയറി വേണം മുകൾ ഭാഗത്തേക്ക് എത്താൻ. ആയിരത്തി 1930 മീറ്റർ ഉയരത്തിലാണ് ഈ കൊടുമുടി. ഏറ്റവും ടോപ്പിലേക്ക് പ്രവേശനമില്ല. അവിടെ കമ്പിവേലി കെട്ടി അടച്ചിരിക്കുകയാണ്. മുല്ലപ്പസ്വാമി എന്നു പേരായ ഒരു യോഗി പണ്ടിവിടെ ഒരു ഗുഹയിൽ തപസ് അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിനോടനുബന്ധിച്ചാണ് മുല്ലയാനഗിരി എന്ന് പേര് വന്നത്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഒരു ക്ഷേത്രം ഇവിടെ നമുക്ക് കാണാം. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ വ്യൂവൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ ആരംഭിച്ചു. അടുത്തതായി ബാബ ബുദാംഗിരി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മുല്ലയാനഗിരിയിൽ നിന്നും ബാബ ബുദാംഗിരിയിലേക്കുള്ള റൂട്ടിൽ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇതുപോലുള്ള നിരവധി വ്യൂ പോയിൻറ്റ്സ് നമുക്ക് വഴിയിലുടനീളം കാണാം.
കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ വഴിയരികിൽ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. ഹൊന്നമ്മ ദേവി ഫോൾസ് എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. ഇവിടെ നിന്ന് ജീപ്പിന് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ ജാരി വാട്ടർഫോൾസ് എന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിച്ചേരാം. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു ജംഗ്ഷനിൽ എത്തിച്ചേരും. ബാബാ ബുദാംഗിരിയിലേക്ക് ഇവിടെ നിന്ന് വലത്തേക്ക് തിരിയണം. നേരെ പോയാൽ കെമ്മനഗുണ്ടി എന്ന മനോഹരമായൊരു ഹിൽ സ്റ്റേഷനിൽ എത്തിച്ചേരാം. പക്ഷെ റോഡ് അത്ര നല്ലതല്ല. ബാബാ ഭൂദാൻ എന്ന സൂഫി വര്യൻ്റെ ഒരു ദർഗ ഇവിടെയുണ്ട്. വീക്കെൻഡിൽ നല്ല തിരക്കായതുകൊണ്ടും ഫോട്ടോഗ്രാഫി അനുവദിക്കാത്തതുകൊണ്ടും ഞങ്ങൾ അവിടെ സന്ദർശിച്ചില്ല. പകരമായിട്ട് തൊട്ടടുത്തുള്ള സൺസെറ്റ് പോയിന്റിലേക്കാണ് ഞങ്ങൾ പോയത്. നമ്മുടെ വാഗമണ്ണൊക്കെ അനുസ്മരിപ്പിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റ്. പുൽമേടുകൾ നിറഞ്ഞ ഒരു മനോഹരമായ സ്ഥലമാണിത്. മൺസൂണിന് ശേഷം വരികയാണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും ഇവിടെ. ശനി ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഈ തിരക്ക് ഒഴിവാക്കാൻ നല്ലത്. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത ശേഷം ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ 7 കിലോമീറ്റർ ദൂരത്തുള്ള മാണിക്യധാര എന്നു പേരായ വെള്ളച്ചാട്ടം കാണാൻ പുറപ്പെട്ടു. ടാർ ചെയ്യാത്ത ഒരു ചെമ്മൺപാതയിലൂടെയായിരുന്നു തുടർന്നുള്ള യാത്രയെങ്കിലും സുന്ദരമായ കാഴ്ചകളായിരുന്നു വഴിയിലുടനീളം. വണ്ടി പാർക്ക് ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ പച്ചമരുന്ന് വിൽക്കുന്ന ഏതാനും കടകൾ നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണപ്പെടുന്നത്. ദേവിരമ്മ ക്ഷേത്രമാണ് താഴെയായി കാണുന്നത്. മല്ലനഹള്ളി എന്ന സ്ഥലത്താണതുള്ളത്. വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ 2 രൂപ ടിക്കറ്റ് എടുക്കണം. പിന്നീട് 200 പടവുകൾ ഇറങ്ങി വേണം ജലധാരയ്ക്ക് സമീപത്തെത്താൻ. ഇവിടെ കുരങ്ങുകളെ വളരെയധികം സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ കുളിക്കാൻ ഊരിയിട്ട വസ്ത്രമൊക്കെ അവറ്റകൾ എടുത്തുകൊണ്ട് പോകും. ഈ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ വസ്ത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം. കൂടാതെ വസ്ത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ അത് സൗഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. സൂഫി വര്യനായ ബാബാ ബുദാനും ശിഷ്യന്മാരും വെള്ളം അന്വേഷിച്ച് ഇവിടെ എത്തിയിരുന്നു എന്ന് കരുതപ്പെടുന്നു. അതുകൂടാതെ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടുന്ന യുവതികൾ ഇവിടെ വളകൾ അർപ്പിച്ചാൽ മംഗല്യഭാഗ്യം ഉണ്ടാകുമെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. 30 ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന അഴകാർന്നൊരു ജലധാരയാണിത്. നെല്ലിക്കായ് തീർത്ഥമെന്നും ഈ വെള്ളച്ചാട്ടം അറിയപ്പെടാറുണ്ട്. ഈ വെള്ളത്തിന് ഔഷധമൂല്യമുണ്ടെന്നും ഇവിടെ കുളിച്ചാൽ പല അസുഖങ്ങളും ഭേദമാവുമെന്നുമൊക്കെ ഇവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിക്മഗളൂർ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി ബേലൂരിലെ പ്രസിദ്ധമായ ചെന്നകേശവ ക്ഷേത്രത്തിലെ കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.